ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മാജിസ് കുക്കിംഗ് വേൾഡ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ നമ്മുടെ അമ്മച്ചിമാരും ഉമ്മമാരും അമ്മമാരും ഒക്കെ ഉണ്ടാക്കുന്ന പഴയ രീതിയിൽ ഒക്കെ ചക്ക കപ്പ കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കനും വരും, അതൊന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി വീഡിയോസിലേക്ക് പോവാം. കപ്പ വേണം, അതുപോലെ തന്നെ ചക്ക ആണ്, പഴുത്ത ചക്കയല്ല, പച്ച ചക്കയാണ്, കുറച്ച് ചെന വന്ന ചക്ക ആയിരിക്കണം. പിന്നെ നമ്മൾ കപ്പ അതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യം വേവിക്കുക. ഒരു ഹാഫ് വേവ് ആകുമ്പോഴാണ് ചക്ക നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കപ്പ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അത്യാവശ്യം ഇതിന് പാകത്തിന് എത്ര ഉപ്പ് വേണോ അതിനനുസരിച്ചിട്ട് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തേക്ക് വെക്കുക. ചക്ക ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്ത് വെക്കുക. അപ്പോൾ ഞാൻ ചക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കപ്പ ഒരുവിധം പെട്ടെന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഇട്ടതുകൊണ്ട് ചക്ക കപ്പ പെട്ടെന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി രണ്ടും കൂടെ നല്ലോണം വേവുമ്പോത്തിന് നമുക്ക് തേങ്ങ, ഒരു ഹാഫ് തേങ്ങ, ഹാഫ് ചെറുകിയ തേങ്ങ, പിന്നെ ചെറിയുള്ളിയാണ് നമുക്ക് വേണ്ടത്. ഒരു വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി മാത്രം മതി കേട്ടോ. ഒരു അഞ്ചാറ് ചെറിയുള്ളി, പിന്നെ നാല് പച്ചമുളക്, എരിവ് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില, പെരിഞ്ചീരകം, ഒരു നുള്ള് പെരിഞ്ചീരകം, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. ഓവർ നല്ല ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി പെരിഞ്ചീരകം കൂട്ടുക കേട്ടോ. എന്നിട്ട് ഇത് അരച്ചെടുക്കുക. നമ്മൾ ഉപ്പ് കപ്പയിലിട്ടതാണ്, അപ്പോൾ അത്യാവശ്യം ഉപ്പുണ്ടാവും. ഞാൻ ഉപ്പിടാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചക്ക കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരച്ച് വെച്ച ഫില്ലിംഗ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളമ്മമാരൊക്കെ അടുപ്പത്താണ് വിറകടുപ്പിലുണ്ടാക്കും. പിന്നെ അത് മാത്രമല്ല, അമ്മിമേലിട്ടിട്ടൊക്കെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നാലും അതേക്കെ പോലെ തന്നെ നമുക്കിത് കിട്ടും. മിക്സിയിലാണ് അരച്ചെടുക്കുന്നതെന്നുള്ളൂ, ഗ്യാസുമേലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പഴയ ഒരു ഓർമ്മ ഒക്കെ ഉണ്ടാവും ഇത് കഴിക്കുമ്പോൾ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറിനായിട്ടും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കടിക്കായിട്ടും എങ്ങനെ ആയാലും നിങ്ങൾക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കും. നല്ലൊരു ടേസ്റ്റാണ്. ഉണ്ടാക്കി കഴിച്ചവർക്കൊക്കെ അറിയാം. ചക്ക നല്ല പഴുത്ത് പോകരുത് കേട്ടോ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി നല്ല ഉടച്ചെടുക്കണം കേട്ടോ ഇത്. ചക്കയും കപ്പയും കൂടെ നല്ലോണം ഉടച്ച് എടുക്കാം. ഇതേപോലെ ഉടച്ചെടുത്തെടുക്കുക. പെട്ടെന്ന് റെഡിയാവുന്ന കൂട്ടാനാണ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറി.
കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെ ചക്കക്കപ്പ കറി ഇവിടെ റെഡിയായി. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, കണ്ടില്ലേ? അതിലേറെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ഓക്കെ, താങ്ക് യു.